മുൻമന്ത്രി കെ പി മോഹനൻ മാധ്യമപ്രവർത്തകനായി നിയമസഭയിൽ. തലശ്ശേരിയിൽ നിന്നുള്ള പടയണി എന്ന സായാഹ്ന പത്രത്തിന്റെ ലേഖകനായാണ് മോഹനൻ സഭയിലെത്തിയത്. രാവിലെ സഭയിലെത്തിയ സാമാജികരും മാധ്യമപ്രവർത്തകരും ആദ്യമൊന്നും അമ്പരുന്നു. എംഎൽഎയായും മന്ത്രിയായും തിളങ്ങിയ കെ പി മോഹനൻ പ്രസ് ഗാലറിയിൽ. കാര്യം പിടികിട്ടാത്തവരെ മോഹനൻ തന്നെ പറഞ്ഞു മനസ്സിലാക്കി. 73-ൽ തലശ്ശേരിയിൽ നിന്നാരംഭിച്ച പടയണി എന്ന സായാഹ്ന പത്രത്തിന്റെ ലേഖകനായാണ് മോഹനന്റെ വരവ്. സഭയിൽ ശ്രദ്ധയോടിരുന്ന മോഹനൻ കയ്യിലെ കടലാസിൽ എല്ലാം കൃത്യമായി കുറിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ വീണ്ടും എംഎൽഎയും മന്ത്രിയും ഒന്നും അല്ലാത്ത സാഹചര്യത്തിൽ ഇതൊരു ആകാമെന്ന് കരുതിയപ്പോൾ വളരെ നല്ല പ്രതികരണമാണ് അതിൽ നിന്നുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ആദ്യമായിട്ട് നിയമസഭയിലെ പ്രസ് ഗ്യാലറിയിൽ റിപ്പോർട്ട് ചെയ്യാനെത്തിയത്. പ്രസ് ഗ്യാലറിയിൽ ഇരുന്ന് കണ്ട സഭയെക്കുറിച്ചും മോഹനൻ പറഞ്ഞു. ഇന്ന് എനിക്കൊരു അനുഭവമുണ്ടായത്, ചോദ്യം ചോദിക്കുന്ന കാര്യത്തിൽ ശ്രീ കരുനാഗപ്പള്ളി എംഎൽഎ ശ്രീ രാമചന്ദ്രൻ വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അദ്ദേഹം ചോദിച്ചു എന്നതാണ്. ഒരു രണ്ട് വാചകത്തിൽ ചോദ്യം ചോദിക്കുകയും മറ്റുള്ള ചിലപ്പോഴൊക്കെ തന്നെ കൂടുതലായിട്ട് സമയം പോക്കുന്ന രൂപത്തിലേക്ക് ആവശ്യമുള്ള ചോദ്യം ചോദിക്കുകയും ആവശ്യമുള്ള ഉത്തരവും ലഭിച്ചു. അതൊരു ക്രിയാത്മകമായ ഒരു പ്രത്യേകിച്ച് നിയമസാമാജികരൊക്കെ തന്നെ പാലിക്കപ്പെടേണ്ടതാണ്. പിതാവ് പി ആർ കുറുപ്പാണ് പത്രം ആരംഭിച്ചത്. ആദ്യം മലയാള ജനതയെന്നായിരുന്നു പേരെങ്കിലും പിന്നീട് പടയണി എന്ന് മാറ്റി. എന്തായാലും വരും ദിവസങ്ങളിലും ലേഖകനായി തന്നെ സഭയിൽ തുടരാനാണ് മോഹനന്റെ ഇഷ്ടം. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.